ഒരുമിച്ചൊരു സീരിയലിൽ അഭിനയിച്ചതിനു ശേഷമാണ് സീരിയൽ താരങ്ങളായ പ്രേം ജേക്കബും സ്വാസിക വിജയും പ്രണയത്തിലാകുന്നത്. ഇവരുടെ വിവാഹത്തിന് സമ്മതം മൂളും മുൻപ് പ്രേം പ്രേമിന്റെ അമ്മയുമായി നടത്തിയ ശീതയുദ്ധത്തെക്കുറിച്ച് സ്വാസിക മലയാളത്തിലെ ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയൊരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തുകയാണ്. തങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രേമിന്റെ വീട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നുവെന്നാണ് സ്വാസിക വിജയ് പറയുന്നത്. പ്രേമിന്റെ അച്ഛന് പ്രശ്നമുണ്ടായിരുന്നുവെങ്കിലും ഇതുവരെ അദ്ദേഹം നേരിൽ അതൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ ഒന്നിലും അച്ഛൻ ഇപ്പോഴും ഇടപെടാറില്ല എന്നുമാണ് സ്വാസിക വിജയ് പറയുന്നത്. പ്രേമിന്റെ വീട്ടിൽ നിന്നും തന്നെ പെണ്ണ് കാണാൻ വന്ന് പോയിരുന്നുവെങ്കിലും മുന്നോട്ട് എന്ത് എന്നതൊന്നും പ്രേമിന്റെ അച്ഛൻ പറഞ്ഞിരുന്നില്ല എന്നും തന്റെ അച്ഛനും അമ്മയും എല്ലാം മാറി മാറി പിന്നീട് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തില്ല എന്നുമാണ് പ്രേമിന്റെ അച്ഛനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് സ്വാസിക വിജയ് പറയുന്നത്. പ്രേമിന്റെ അമ്മയും അതുപോലെ തന്നെ അമ്പിനും വില്ലിനും അടുക്കാതെ നിൽക്കുകയായിരുന്നുവെന്നും സ്വാസിക വിജയ് പറയുന്നുണ്ട്. എന്നാൽ പക്ഷേ ഇപ്പോൾ തങ്ങളുടെ കുടുംബത്തിൽ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല എന്നും സ്വാസിക വിജയ് ചൂണ്ടിക്കാണിക്കുന്നു. ആ ഒരു സമയത്ത് പ്രേം ഭയങ്കര ടെൻഷനിൽ തന്നെയായിരുന്നു. കാരണം എന്തെന്നാൽ അമ്മ പ്രേമിനോട് മിണ്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 5-6 മാസം അമ്മ പ്രേമിനോട് മിണ്ടിയതേയില്ല എന്നാണ് സ്വാസിക വിജയ് പറയുന്നത്. ആൺകുട്ടികൾക്ക് അമ്മ എപ്പോഴും പ്രഷ്യസ് ആണല്ലോ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഈ ഒരു വിവാഹത്തോട് സമ്മതമില്ലാത്തതിനാൽ പ്രേം താനുമായുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറുമോ എന്ന ടെൻഷൻ തനിക്ക് അന്നുണ്ടായിരുന്നുവെന്നും സ്വാസിക വിജയ് പറയുന്നുണ്ട്. എന്നാൽ പക്ഷേ ആ ഒരു കോൾഡ് വാർ നടക്കുന്നതിനിടയിൽ ആര് തങ്ങളുടെ വിവാഹത്തിന് വന്നാലും വന്നില്ലെങ്കിലും ഞാൻ നിന്നെ തന്നെ കല്യാണം കഴിക്കുമെന്ന് പ്രേം തന്നോട് ഉറപ്പ് പറഞ്ഞിരുന്നുവെന്നും അപ്പോഴാണ് തനിക്ക് സന്തോഷമായതെന്നുമാണ് സ്വാസിക വിജയ് തുറന്നു പറയുന്നത്. അതുപോലെ തന്നെ പ്രേമിന്റെ ചേട്ടൻ ഇഷാന്ത് ശ്യാം ജേക്കബും അഭിനേതാവാണ്. പ്രേമിന്റെ ചേട്ടനും തങ്ങൾക്ക് കട്ട സപ്പോർട്ടായിരുന്നുവെന്നും സ്വാസിക വിജയ് പറയുന്നുണ്ട്. ഒരു കോൾഡ് വാർ പോലെ ഉണ്ടായിരുന്നു തങ്ങളുടെ വിവാഹത്തിന് മുൻപുള്ള സമയമൊക്കെ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് ഇപ്പോൾ നല്ലതിനാണെന്ന് മനസ്സിലായെന്നാണ് പ്രേം പറയുന്നത്. അമ്മയ്ക്ക് പ്രേമും അദ്ദേഹത്തിന്റെ ചേട്ടനും അഭിനയത്തിലേക്ക് പോയതിനോട് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. മക്കൾ രണ്ടുപേരും ജോലി ചെയ്യണമെന്ന ആഗ്രഹമായിരുന്നു ഇവരുടെ അമ്മയ്ക്ക്. അതിനിടയിലാണ് അഭിനയ മേഖലയിൽ നിന്ന് ഒരാൾ കൂടി തങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നുവെന്ന് അമ്മ അറിയുന്നത്. അതും അമ്മയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടാകില്ല. എന്നാൽ പക്ഷേ അമ്മ അതേക്കുറിച്ച് ഇപ്പോഴൊന്നും സംസാരിക്കാറില്ല എന്നും എല്ലാത്തിനും അമ്മ ഇപ്പോൾ സപ്പോർട്ടായി കൂടെ നിൽക്കുന്നുവെന്നുമാണ് സ്വാസിക വിജയ് പറയുന്നത്. മാത്രമല്ല താൻ ഹിന്ദുവാണ്, നടിയാണ് എന്നതൊക്കെ തന്നെ ആവാം അമ്മയ്ക്ക് തങ്ങളുടെ ബന്ധുത്തോട് എതിർപ്പ് തോന്നുവാൻ കാരണമായതെന്നും സ്വാസിക വിജയ് പറയുന്നുണ്ട്. എല്ലാം ഇപ്പോൾ മാറി മാറി വരുന്നുവെന്നും സ്വാസിക പറയുന്നുണ്ട്. പ്രേമിനേക്കാളും അമ്മയ്ക്ക് ഇപ്പോൾ പ്രിയം തന്നോടാണെന്നും സ്വാസിക വിജയ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മ തന്റെ ഇഷ്ടങ്ങളെല്ലാം ഇപ്പോൾ നോക്കുന്നുണ്ടെന്നും അമ്മായിയമ്മയെ കുറിച്ച് സംസാരിക്കവേ സ്വാസിക വിജയ് പറയുന്നുണ്ട്. സ്വാസികയുടെ വീട്ടിൽ ചെന്നാലുള്ള കാര്യത്തെ പറ്റിയാണ് പിന്നീട് പ്രേം പറയുന്നത്. സ്വാസികയുടെ വീട്ടിൽ ചെന്നാൽ ഇപ്പോൾ അവിടെ നോൺ വെജ് ഉണ്ടാക്കുന്നത് പോലും തനിക്ക് വേണ്ടി മാത്രമാണെന്നും പ്രേം സ്വാസികയുടെ അമ്മയെ കുറിച്ച് സംസാരിക്കവേ പറയുകയാണ്. താങ്കളുടെ വിവാഹത്തിന് ശേഷം താൻ കഴിച്ച പ്ലേറ്റ് ഒന്ന് കഴുകി വെക്കുവാൻ പോലും സ്വാസിക തന്നെ സമ്മതിക്കാറില്ല എന്നും ചില കാര്യങ്ങളൊക്കെ സ്വാസിക ഇങ്ങനെയാണെന്നുമാണ് പ്രേം പറയുന്നത്. വിവാഹത്തിന് മുൻപാകട്ടെ താൻ കഴിച്ച പ്ലേറ്റ് താൻ തന്നെയാണ് കഴുകി വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാകട്ടെ സ്വാസിക അതിനൊന്നും സമ്മതിക്കാറില്ല. താനെങ്ങാനും കഴിച്ച പ്ലേറ്റ് കഴുകി വെക്കുവാൻ കൊണ്ടുപോയാൽ സ്വാസിക തന്നോട് ദേഷ്യപ്പെടും. നല്ല ഒരു കാര്യം ചെയ്താലും ദേഷ്യമാണെന്നാണ് പ്രേം പറയുന്നത്. അതിനുള്ള മറുപടിയായി സ്വാസിക പറയുന്നത് ഇങ്ങനെയാണ്, തനിക്ക് തന്റെ ഭർത്താവ് കഴിച്ച പ്ലേറ്റ് കഴുകുവാനും കാപ്പി കൊണ്ട് കൊടുക്കുവാനെല്ലാം നല്ല ആഗ്രഹമുണ്ട്. അത് തന്റെ അവകാശമാണ്. ആളുകളെ ട്രീറ്റ് ചെയ്യുവാൻ തനിക്ക് ഇഷ്ടമാണ് എന്നാണ് സ്വാസിക വിജയ് പറയുന്നത്. എന്നാൽ പക്ഷേ വീട്ടിലെ എല്ലാ പണികളും ചെയ്യുവാൻ തനിക്ക് ഇഷ്ടമല്ല എന്നും സ്വാസിക വിജയ് പറയുന്നുണ്ട്. തുണികളൊക്കെ അയൺ ചെയ്യാനൊന്നും തനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നാണ് സ്വാസിക വിജയ് പറയുന്നത്. തനിക്ക് തുണിയൊന്നും തേച്ചത്ര ശീലമില്ല എന്നും സ്വാസിക വിജയ് പറയുന്നുണ്ട്. പ്രണയിച്ച് നടന്നിരുന്ന കാലത്ത് സിനിമയുടെ പ്രൊമോഷൻ എന്ന് അമ്മയോട് കള്ളം പറഞ്ഞുകൊണ്ട് പ്രേമിനെ കാണുവാൻ മുംബൈയിൽ പോയ കഥകളും സ്വാസിക ഈ ഒരു അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. അതേസമയം സ്വാസിക വിജയും പ്രേം ജേക്കബും രണ്ട് മതത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹ ചടങ്ങുകൾ പോലും വളരെ വ്യത്യസ്തമായിരുന്നു. ഏതെങ്കിലും ഒരു മതത്തിന്റേത് മാത്രമായ ആചാരപ്രകാരമായിരുന്നില്ല ഇവരുടെ വിവാഹ ചടങ്ങുകൾ നടന്നത്. ഇവരുടെ അടുത്ത സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ വെച്ച് ബീച്ചിൽ വെച്ച് നടന്ന സ്വകാര്യ ചടങ്ങിലാണ് ഇരുവരും വിവാഹിതരാകുന്നത്. വിവാഹത്തിന് പുടവ നൽകിയതിന് പിന്നാലെ സ്വാസിക വിജയ് പ്രേമിന്റെ കാലിൽ തൊട്ട് തൊഴുതപ്പോൾ തീരെ പ്രേം ജേക്കബും സ്വാസികയുടെ കാലിൽ തൊട്ട് വണങ്ങിയതിന്റെ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അന്ന് വൈറലായി മാറിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ പ്രണയം വീട്ടിലറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ എതിർപ്പ് പ്രകടിപ്പിച്ചത് പ്രേമിന്റെ മാതാപിതാക്കളായിരുന്നുവെന്ന് മുൻപും സ്വാസിക വിജയ് അഭിമുഖങ്ങളിലൂടെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വീഡിയോസിനായി ബി4 പ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.